ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ വെൽഡാൻ പി എസ് സിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2013 എൽ ഡി സി കൊല്ലം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറുകളുടെ കുറച്ച് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടും പി എസ് സി ആവർത്തിച്ച് കാണുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓക്കെ, എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഉത്തരം എ ബി ആണ്. എല്ലാ ഗ്രൂപ്പിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് എ ബി ആണ്. നമുക്കറിയാം രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനറാണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത്. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14. ദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 1. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് എ പോസിറ്റീവ് ആണ്. ലോകത്തിലെ ഏറ്റവും കുറവ് ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി നെഗറ്റീവ് ആണ്. ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു സമയം 300 മില്ലി ലിറ്റർ രക്തം ദാനമായിട്ട് നൽകാൻ സാധിക്കുന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം, ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവും രണ്ടാമതായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് എ പോസിറ്റീവുമാണ്. ലോകത്തിലെ എന്നാൽ ഏറ്റവും കുറവ് ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി നെഗറ്റീവ് ആണ്. ഇനി ഒരു മനുഷ്യന്റെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജനുകളുടെ സാന്നിധ്യം അനുസരിച്ചിട്ടാണ് രക്തഗ്രൂപ്പുകളെ നിർണയിക്കുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. രക്തത്തിന് ചുവപ്പ് നിറം കാരണം എന്താണ്? രക്തത്തിന് ചുവപ്പ് നിറത്തിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഹീമോഗ്ലോബിന്റെ സാന്നിധ്യമാണ്. ഇനി സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒ നെഗറ്റീവ് ആണ്. ഓക്കെ, സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് നെഗറ്റീവ് ആണ്, ഓ നെഗറ്റീവ് ആണ്. എന്നാൽ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി പോസിറ്റീവാണ് സാർവത്രിക സ്വീകർത്താവ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഒരു മനുഷ്യന്റെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? പി എസ് സി പലവട്ടം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഏതാണ് ശരിയുത്തരം വരുന്നത്? ഇരുമ്പാണ്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി ആ രക്തബാങ്കുകളില് രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം സിട്രേറ്റ് ആണ്. ഇനി രക്തത്തിന്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 7.4 ആണ്. 7.34 ആണ് രക്തത്തിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. എത്രയാണ്? 7.4 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലോക കാഴ്ച ദിനം എന്നാണ്. എന്നാണ് ലോക കാഴ്ച ദിനമായിട്ട് കാണപ്പെടുന്നത്? ഒക്ടോബർ 10 ആണ് ലോക കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നത്. ഏത് ദിവസമാണ്? ഒക്ടോബർ 10 ആണ്. ശരി, അപ്പം ഇവിടെ തന്നിരിക്കുന്ന സെപ്റ്റംബർ 5 പ്രത്യേകത എന്താണ്? ദേശീയ അധ്യാപക ദിനമാണ് അല്ലെ? ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ഇനി ഡിസംബർ 1 പ്രത്യേകത എന്താണ്? ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ് അല്ലെ? ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 1. ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ്. അതുകൂടാതെ പി എസ് സി ചോദിച്ചു കാണുന്ന മറ്റൊരു ദിവസമുണ്ട്, ഡിസംബർ 10. എന്താണ് ഡിസംബർ 10 പ്രത്യേകത? സാർവദേശിക മനുഷ്യാവകാശ ദിനം. സാർവദേശിക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10. ഓക്കെ, ഡിസംബർ 10. ഇനി ഒക്ടോബർ മാസത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒക്ടോബർ 1 പ്രത്യേകത എന്താണ്? ഒക്ടോബർ 1 അന്തർദേശീയ വയോജന ദിനമാണ്.
എന്താണ്? അന്തർദേശീയ വയോജന ദിനമാണ് ഒക്ടോബർ 1, വയോജന ദിനം. ഓക്കെ, അപ്പൊ ദിനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ലോക അൽഷിമിസ് ദിനം ഏതാണ്? സെപ്റ്റംബർ 21 ആണ്. ശരി, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവയിൽ DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? അഡീനിൻ, തൈമിൻ, ഗ്വാനിൻ, യുറാസിൽ. ഏതാണ്? യുറാസിലാണ് ഇവയിൽ DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിനാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? DNA കാണപ്പെടാത്തതാണ് കേട്ടോ, RNA അല്ല, DNA. അപ്പോൾ എന്താണ് DNA ശരിക്കും ഫുൾ ഫോം പറയുന്നത്? എന്താണ്? ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെ. ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA എന്ന് പറയുന്നത്. ഇനി ഈ DNA ഘടന കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഡി വാട്സനും ഫ്രാൻസിസ് ക്രിക്കും കൂടിയിട്ടാണ് DNA ഘടന കണ്ടുപിടിച്ചത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോ ശരിക്കും നമ്മുടെ പാരമ്പര്യ സ്വഭാവ വാഹകർ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ജീനുകളെയാണ് അല്ലെ, ജീനുകളെയാണ്. ദെൻ അഡിനിൻ, പിന്നെ തൈമിൻ, ഗ്വാനിൻ, ഇതൊക്കെ എന്താണ്? DNA നൈട്രജൻ ബേസുകളാണ്. മറ്റത് വരുന്നത് RNA യുറാസിൻ വരുന്നത്. അപ്പൊ DNA അഡിനും തൈമിനും ഗ്വാനിനും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണ മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏതാണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് ശരി ഉത്തരം വരുന്നത്. എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അപ്പോൾ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? പോൾബർഗ്. ആരാണ്? പോൾബർഗ് ആണ് കേട്ടോ, പോൾബർഗ് ആണ്. ഓക്കെ, ദെൻ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? നമ്മളിപ്പോ പറയുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ആണ്. ഇനി ജനറ്റിക് ശാസ്ത്രത്തിന്റെ പറഞ്ഞാൽ ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്രിഗർ മെൻഡൽ ആണ്. ആരാണ്? ഗ്രിഗർ മെൻഡൽ. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചൊവ്വയിൽ ജീവന്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൾഫർ ഡയോക്സൈഡ്, പെർക്ലോറൈറ്റ്, ക്ലോറൈറ്റ് ആൻഡ് എഥിലിൻ. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് എന്താണ്? പെർക്ലോറൈറ്റ് ആണ്. ശരി ഉത്തരം വരുന്നത് എന്താണ്? പെർക്ലോറൈറ്റ് ആണ്. അപ്പം പെർക്ലോറൈറ്റ് ലവണം പെർക്ലോറിക് ആസിഡിൽ നിന്നാണ് വേർതിരിക്കുന്നത് അല്ലെ. ഇനി ഇതിൽ നിന്ന് PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്മെല്ലിംഗ് സ്മാർട്ട് സോൾട്ട് എന്നറിയപ്പെടുന്നതിനെയാണ്? അമോണിയം കാർബണേറ്റ് ആണ്. അപ്പോ അമോണിയം കാർബണേറ്റ് ആണ്. പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് എന്താണ്? എപ്സം സോൾട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് PSC ചോദിച്ച് കാണുന്ന കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൗജന്യ PSC ക്ലാസ്സുകൾക്കായി വീട്ടിലിരുന്ന് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവായിട്ട് പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള സൗജന്യ ക്ലാസ്സുകൾ ഞങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ അക്കാഡമിയിൽ ഒരു വെരിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. GK വേർഡ് ആൻഡ് PSC പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. Thank you.